ഹായ് ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണ്. ഇത്തവണ മുംബൈക്കാണ്, അതും ശ്രദ്ധാകപൂർണ കാണാൻ വേണ്ടി. എന്ത് ചെയ്യാന, കാശി വരായി പോയില്ലേ? ആ വല്ലവന്റെയും കാശാന്ന് മാത്രം. അല്ലല്ലോ, നീല എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല. പൊട്ടക്കളർ അപ്പോ 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. 4 ദിവസം കണ്ണനെ കാണാൻ പറ്റില്ല, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ണന് ഉമ്മയൊക്കെ കൊടുത്തിറങ്ങിയത്. അപ്പൊ വീണ്ടും നമ്മളെ യൂട്യൂബ് മീറ്റപ്പിന് പോവാണ്. ഇത്തവണ ഡൽഹി അല്ല, മുംബൈ ആണ്. കൂടെ പിടിച്ച് കൂട്ടുവരൂ ആ കൊച്ചു കള്ളി. അല്ലെങ്കിലും എന്റെ എല്ലാ കുരുത്തക്കെടിനും ആദ്യം കൂടെ പിടിച്ച് കൂട്ട് നിൽക്കുന്നത് എന്റെ അമ്മയാണ്. എല്ലാം കഴിഞ്ഞ് പെർമിഷൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പേരെ അപ്ലൈ ചെയ്യും. അങ്ങനെ അമ്മനോടും അച്ഛനോടും കണ്ണനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് ഊബറിന് ഇറങ്ങി ഇടപ്പള്ളി പത്തടിപ്പാലം വരെ പോകുള്ളൂ. അവിടെ അൻവർ കാത്തു നിൽപ്പുണ്ട്, അവനായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അവനെ കണ്ട സമയത്ത് അവൻ പറയാണ് അവന് ആ സമയത്ത് ഹെയർ കട്ട് ചെയ്തു, ഹെയറിൽ എന്തൊക്കെയോ ചെയ്തു, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വ്യത്യാസമൊന്നും മനസ്സിലായില്ല. പിന്നെ അവന് വിഷമാവണ്ടല്ലോ എന്ന് കരുതി സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ ഞാനങ്ങ് തട്ടിവിട്ടു. ചേക്കൻ അങ്ങ് സന്തോഷിച്ചോട്ടെ. അപ്പോഴേക്കും ഒരു വെള്ളക്കാറിൽ ഒരു വെള്ള ഡ്രസ്സിട്ട് ഒരു മാലാഖയെ പോലെ, സോറി, 2 മാലാഖകളെ പോലെ നെറിനും അപ്പച്ചനും വന്നായിരുന്നു. അങ്ങനെ അവരുടെ കാറിലാണ് നമ്മൾ എയർപോർട്ട് വരെ പോയത്. നമ്മൾ ഓൺ ടൈമിലാണ് എത്തിയത്, അതായത് ഫ്ലൈറ്റ് ഓൺ ആക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തിയതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം സ്കാൻ ചെയ്യണം. അപ്പൊ ക്യാമറ എടുത്തപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. പലരും ചോദിക്കാറുണ്ട് ചേച്ചി യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ്. കാനോൺ M50 Mark II. ഇത് ഞാൻ എടുത്തത് 2 വർഷം മുന്നേ ആയിരുന്നു. അന്ന് 58,000 രൂപയായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 60,000 രൂപയുടെ ഉള്ളിലുള്ള ക്യാനോന്റെ ഏതെങ്കിലും ലേറ്റസ്റ്റ് മോഡൽസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്തവണ ലോഞ്ച് ചെയ്യുന്ന ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് എന്റെ പ്ലാറ്റിനും ഉണ്ടായില്ല, എന്റെ ഹസ്ബൻഡിനായിരുന്നു. അപ്പൊ ആർക്കൊക്കെ വേണോ അതൊക്കെ ഈ ബാക്കി വന്ന ലോട്ടറി ഒക്കെ വിറ്റുകളായില്ലേ, തീർക്കില്ലേ, അതുപോലെയാണ് ഇവിടെ ഒരാള് 3-4 പ്ലാറ്റിനം കാർഡാണ് എല്ലാവർക്കും വിതരണം ചെയ്തത്. എന്ത് ചെയ്യാനാ, മറ്റേ കഴിഞ്ഞ വട്ടം ലോഞ്ച് ചെയ്യുന്ന കഴിക്കണ്ടെന്ന് പറഞ്ഞവനാ, കഴിഞ്ഞ വട്ടം ലോഞ്ച് ചെയ്യുന്ന കഴിക്കണ്ടെന്ന് പറഞ്ഞവനെ ഇപ്പൊ പ്ലാറ്റിനം കിട്ടിയപ്പോഴേക്കും ലോഞ്ച് ചെയ്യുന്ന കഴിക്കാത്തത്. എന്ത് ചെയ്യാനാ, കാശി വരായി പോയില്ലേ? ആ വല്ലവന്റെയും കാശാന്ന് മാത്രം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ പ്ലാറ്റിനും ഉള്ളതുകൊണ്ട്, സ്വന്തമല്ല എന്നാലും പ്ലാറ്റിനും ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്, ലോഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത്തവണ നമ്മൾ ഓടുന്നത് 15 മിനിറ്റിനുള്ളിൽ വന്ന് കയറിയില്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്തോണ്ട് അവർ പോകുന്നത് നമ്മളോട് പറഞ്ഞു. അതെ, അവരെ എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടുവാണ്. ഇനി ഞാൻ പറയണ്ടല്ലോ, കാരണം പ്ലാറ്റിനം കാർഡ് ഉണ്ടെങ്കിൽ 2 രൂപക്ക് ഫുഡ് കഴിക്കാമല്ലോ. കഴിഞ്ഞ തവണ 1,500 രൂപക്കാണ് ഞാനും 500 കൂടി ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇത്തവണയാണെങ്കിൽ നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല, ഭയങ്കര റഷായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു. ഞാനാണെങ്കിൽ കാഞ്ചനയിൽ അവൻ ബിരിയാണി തിന്നില്ല, അതുപോലെയൊക്കെയാണ് ഭാര്യ തിന്നിരുന്നത്. കാരണം 10 മിനിറ്റിലുള്ളൂ, എന്നിട്ട് വേഗം തന്നെ മുഖമൊക്കെ കഴുകി ഓടിയാണ്ട് ഞാനും നിറഞ്ഞു കൂടി ഇറങ്ങിയത്. ശരിക്കും ഇങ്ങനെ എപ്പോഴും ലേറ്റ് ആയി പോകുന്നത് നല്ല സ്വഭാവമല്ല, അറിയാം. പക്ഷേ നമ്മൾ ഓരോരോ തിരക്ക് കാരണം, എന്താ പറയുക, നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് കുറേ വീഡിയോസ് ഒക്കെ എടുത്തു വെക്കാനുണ്ടോ, അങ്ങനെ തിരക്ക് കാരണമുണ്ട് എപ്പോഴും ലേറ്റ് ആവുന്നത്. ശരിക്കും ലേറ്റ് ആയി കമ്മിങ് എനീമിയ എന്ന് പറയുന്ന രോഗം അത്ര നല്ലതൊന്നുമല്ല, നല്ല സ്വഭാവമല്ല. പക്ഷേ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ലേറ്റ് ആയി പോകുന്നു. ഇത്തവണ ആദ്യത്തെ അത്ര എക്സൈറ്റ്മെന്റ് സന്തോഷമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കയറിയപ്പോൾ തന്നെ പാട്ടൊക്കെ കേട്ടിരിക്കുമായിരുന്നു. പിന്നെ കല്യാണിയാണെങ്കിൽ അവിടെ കണ്ട ആ സീറ്റിന്റെ പുറകിലായിട്ട് മൊബൈൽ വെക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ കീറിപ്പോയിരുന്നെങ്കിൽ അവിടെ വെച്ച് തയ്ച്ചു കൊടുക്കേണ്ടി വന്നേ. അൻവർ ആണെങ്കിൽ വെട്ടം സിനിമയിൽ ദിലീപിന് ഒരാൾ തൊഴുത് കാണിക്കില്ലേ, അതുപോലെ നോക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മളെ തൊഴുത് കാണിക്കായിരുന്നു. ബഹുമാനം ഇത്തിരി കൂടുതലുള്ള ചെക്കന. ഇത്തവണ സീച്ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ യാത്രക്ക്. ഫ്ലൈറ്റ് എടുത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ലഞ്ച് വന്നു കേട്ടോ. ആ ലഞ്ചിൽ അവിയലും ചോറും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ ഞാൻ കൂട്ടിയില്ല, പിന്നെ കടും പായസം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടില്ലേ ശർക്കര കൂടുതലുള്ളത്, അതുപോലെയുള്ള പായസമൊക്കെ കഴിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചൊരു ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ മുംബൈ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ വിമാനം ഇങ്ങനെ ആകാശത്തോടെ പോകുമ്പോൾ നമ്മളിങ്ങനെ വായി നോക്കി നിൽക്കില്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ച അത് തന്നെയാണ്. വിമാനം ഇങ്ങനെ നേരിട്ട് കാണുന്നതിലും നല്ലത് മുകളിലെ ആകാശത്തോടെ പോകുമ്പോൾ കാണുന്നത് തന്നെയാണ്. എന്നാലും അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിന്നുട്ടാ. ആ എയർപോർട്ട് ഭയങ്കര വലുതാണ്. വലുതാണെന്ന് മാത്രമല്ല അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റീരിയർ. കാരണം ഒത്തിരി സ്റ്റാച്യൂസ് ഉണ്ട് കൾച്ചർ കാണിക്കുന്ന രീതിയിൽ. മാത്രമല്ല അവിടെ ഹരിതാപക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള എയർപോർട്ടാണ്. കാരണം ഒത്തിരി പ്ലാൻസ് അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും കുറേ പ്ലാൻസും പനകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ പോകുമ്പോൾ തെന്നിപ്പാലം കാണില്ലേ, അതായത് മറ്റേ സ്ലൈഡ്, അതുപോലെയായിരുന്നു കേട്ടോ. അതായത് താഴേക്ക് പോകുമ്പോഴേക്കും നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, ഒരു ഇത്തിരി സ്പീഡിൽ നമ്മൾ ഓടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടില്ല, അതുപോലെയായിരുന്നു നല്ല രസം. പിന്നെ അവിടെ ഒത്തിരി പനകൾ നട്ടുപിടിപ്പിച്ചേക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടക്കകൾ ഒത്തിരി വിപുലമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. നമ്മൾ നിൽക്കുന്ന റോയുടെ അപ്പുറത്തെ റോയിൽ തൂണുകളുടെ അടിയിലായിട്ട് അവന്മാർ ഈ അടക്ക ചവച്ച് തുപ്പിട്ടേക്കണ പോലെ തുപ്പി തുപ്പി ഇങ്ങനെ ഓറഞ്ച് കളറിലാക്കി വെച്ചേക്കാണ്. എത്ര ഭംഗിയുള്ള എയർപോർട്ടാണ്, കുറച്ച് സ്ഥലമൊന്നും അലമ്പാക്കി വെച്ചേക്കുന്നത്. ഹായ്, വലിയ ഫാൻ, പക്ഷേ സ്ലോ ആയിട്ടാണ് കറങ്ങണെന്ന് തോന്നുന്നു, കാറ്റ് കുറവാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി ലഗേജസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ യൂബർ വിളിച്ചിട്ട് 2 ഊബറിനായിട്ടുണ്ട് പോയെ. കല്യാണിയും സിജേട്ടും വേറെ യൂബറിനാണ് വന്നെ. നല്ല ഭംഗിയുണ്ട്.
വെറുതെ അല്ല മറ്റേ എല്ലായിടത്തും ഈ അടക്ക ചവച്ച് തുപ്പിട്ടേക്കുന്നേ. നമ്മളവിടെ സാന്താക്രൂസ് ഈസ്റ്റിലായിരുന്നു സ്റ്റേ. നമ്മുടെ യെസ് ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്തായിട്ടായിരുന്നു. അവിടെ ഒരു 3 BHK അപ്പാർട്ട്മെന്റ് റെന്റിന് എടുത്തിട്ടായിരുന്നു 3 ദിവസത്തേക്ക്. കാരണം അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് റൂംസ് നോക്കുവാണെങ്കിൽ ഭയങ്കര റെന്റാണ്. ഡോർ ഡിജിറ്റൽ ലോക്ക് ആയിരുന്നു, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തോണ്ട് എല്ലാവരും കൂടി കുത്തി കളിച്ചത് ലോക്കാക്കി. പിന്നെ സീച്ചേട്ടൻ MBD ആക്ടും IT ആക്ടും ഒക്കെ കുത്തി കലർത്തി എങ്ങനെയൊക്കെയോ കോഡ് കണ്ടുപിടിച്ചത് ഓപ്പൺ ആക്കി. പിന്നെ നമ്മൾ ആറാത്മകൾ അകത്തേക്ക് വരുന്ന കൊണ്ടാണോ അല്ലെങ്കിൽ ഓൾറെഡി അപ്പാർട്ട്മെന്റിലുള്ള ആത്മാക്കൾ പുറത്തേക്ക് പോവാതിരിക്കാനാണോ, ഐ മീൻ എങ്ങാനും വല്ല തൂങ്ങി വരണോ സംതിങ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഈ മറ്റേ ചന്ദ്രമുഖി മണിസത്രത്താഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ജപിച്ച ചരടൊക്കെ വാതിലിന്റെ മുകളിലുണ്ടായിരുന്നു. സോറി, ഇങ്ങനത്തെ ജപിച്ച ചരടൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനസ്സുഖം. ഇതാണ് നമ്മളുടെ മനോഹരമായ അപ്പാർട്ട്മെന്റ്. ചുമരിൽ ഒത്തിരി ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ട്. വരച്ചുകൊണ്ടിരുന്നപ്പോൾ തെറ്റിപ്പോയ ചിത്രങ്ങൾ വരെ തൂക്കിയിട്ടെന്ന് തോന്നുന്നു. കാരണം കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, കവിഭാവന കുറച്ച് കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെന്റ്. പ്രഭാത് ബിൽഡിംഗ് എന്നാണ് അതിന്റെ പേരെന്ന് തോന്നുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ്, അതായത് റോഡിന്റെ അപ്പുറത്ത് കാണുന്ന ആ ബിൽഡിംഗ് ആണ് യെസ് ബാങ്ക് ഹൗസ്. അതിന്റെ അടുത്തായിട്ട് സാന്താക്രൂസ് ഈസ്റ്റിലായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വൈകിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴേക്കും അപ്പാർട്ട്മെന്റിലെത്തി. അതിനുശേഷം നമ്മൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒബ്രോയ് മാളിലെത്തി. കാരണം സലോണിൽ എവിടെന്നെങ്കിലും പോയിട്ട് നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സലോണൊന്നും നമുക്ക് പരിചയമില്ലല്ലോ, അപ്പോൾ ഏതെങ്കിലും മാളിൽ സലോൺ ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഒബ്രോയ് മാളിലേക്ക് പോയത്. അങ്ങനെ നല്ല മാളായിരുന്നു കേട്ടോ, വലിയ മാളാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ മാളിലും കാണുന്ന പോലെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിശന്നു, അതുകൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ രാത്രി ദ്രാവക രൂപത്തിലുള്ള ഡിന്നറാണ് കൂടുതൽ കഴിക്കുന്നത്, അതായത് കഞ്ഞിയാണ് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ കൂടെ സോസ് അല്ലല്ലോ, സൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൂപ്പ് നൂഡിൽസിൽ ഒഴിച്ചിട്ട് അങ്ങനെ അത് കോരി കുടിച്ചു. മാളിലെ ഫുഡ് കോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെറിനൊക്കെ സൗത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു കഴിച്ചത്, അവരും പറഞ്ഞു നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് കഴിച്ചത് ചൈനീസ് ആയിരുന്നു, ചൈനീസും നല്ലതായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു സലൂണിൽ പോയി. അവിടെ ആകെയുള്ളൊരു സലൂൺ ഇതാണെന്ന് തോന്നുന്നു, അവിടെ പോയി. അങ്ങനെ നെറിനും രേഷ്മയും ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും കല്യാണി അവിടെ വായി നോക്കിയിരിക്കുന്നു. പിന്നെ അൻവറും ഉണ്ടായിരുന്നു. എനിക്കും കല്യാണിക്ക് ഹെയർ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ആദ്യമേ അവിടെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു നമുക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ചെയ്യാൻ മറന്നുകൊണ്ട് നമുക്കന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രേഷ്മയ്ക്കും നെറിനും ചെയ്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ റൂമിലെത്തി. നീ ആദ്യം ഇതിന്റെ ലോട്ടിട്, നാളെ പല്ലേക്കുള്ളതാ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സില്ലി പീപ്പിൾ നമ്മൾ കൂട്ടത്തിൽ 4-5 പേര് ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പല്ല് തേക്കാനായിട്ട്. അതുകൊണ്ട് സ്വിഗ്ഗി വഴി ബ്രഷ് ഓർഡർ ചെയ്തു. കിട്ടി കഴിഞ്ഞപ്പോഴേക്കും 5 കളേഴ്സ്. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കളർ എന്നറിയാനായിട്ടുള്ള ലോട്ടായിരുന്നു. അതെ, ബ്രഷിന് വേണ്ടിയിട്ട് ലോട്ടിട്ടെടുത്തു. എല്ലാവർക്കും നീല മതിയായിരുന്നു, പക്ഷെ രേഷ്മക്കാണ് നീല കിട്ടിയത്. എനിക്ക് ഗ്രീൻ വേണ്ട, അത് തന്നെ കിട്ടണോ? പിങ്ക്, പിങ്ക്. ഞാൻ ഇനി കളിക്കുന്നത് കള്ള കളി, കള്ള കളി, കള്ള കളി. അല്ലല്ല, നീല എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല. പൊട്ടക്കളർ ഞാൻ കേട്ടിട്ടില്ല. എല്ലാരും കരയാൻ നിക്കുന്ന പോലെ നിക്കുന്ന കണ്ടോ, ഒരുത്തം മാത്രം കിളിച്ചുകൊണ്ട് നിക്കുന്നു. അയ്യേ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ രാത്രി എന്തെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ രാത്രി നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് പിസ്സയൊക്കെ രാത്രിയാണോ, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും രാത്രി ഇത്രയും ലേറ്റ് ആയിട്ട് ഇത്രയും ജങ്ക് ഫുഡ്സൊക്കെ ഞാൻ കഴിക്കാറില്ല. കൂടിപ്പോയാൽ വെള്ളത്തിലിട്ട് ചോറ് തിന്നും. ഇതിൽ കൂടുതൽ ജങ്ക് ഫുഡ്സ് എനിക്ക് പറ്റാറില്ല. പക്ഷേ എന്നാലും പിസ്സയൊക്കെ കണ്ട് പിന്നെ ചിക്കനൊക്കെ കണ്ടുകൊണ്ട് ഒന്ന് എടുത്തു. പിന്നെ സീച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ കൂടിയായിരുന്നു. പക്ഷേ സീച്ചേട്ടനായിരുന്നു കേട്ടോ പാവം, മുഖം കാണിക്കാത്തത് കൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ തിരിച്ചു നിർത്തണം. അങ്ങനെ തിരിച്ചു നിർത്തി തിരിച്ചറിയൽ പരേഡിലൂടെ കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ വ്യക്തി സീച്ചേട്ടനായിരിക്കും. അവിടെ നമ്മൾ വലിയ കുപ്പിയിലാണ് വെള്ളം ഓർഡർ ചെയ്തത്. പിന്നെ തിരിച്ച് പകർത്തി കുടിക്കാനായിട്ട് ഒരു ചെറിയ കുപ്പിയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പകർത്തി കൊടുക്കാനായിട്ട് ഞാനാണ് കേട്ടോ നിന്നിരുന്നത്. അവിടെ ഞാനായിരുന്നു പൈപ്പിൻ ചൂട്ടിലെ പെണ്ണ്.
അങ്ങനെ തീറ്റയും കുളിയും കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി വർത്തമാനം പറയുന്നിരിക്കുകയാണ്. അതും രാത്രി 1:30 ആയെന്ന് തോന്നുന്നു, കിടക്കണമെന്നുണ്ട്. പക്ഷെ കിടക്കാൻ നോക്കിക്കഴിഞ്ഞാലും കല്യാണം കിടത്തൂല, അതുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എത്ര മണിയായി, 2:30 or 3 എന്തോ ആയി നമ്മളെല്ലാരും കൂടി കിടന്നപ്പോ കേട്ടോ, 3 ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നിട്ടും കല്യാണിയുടെ പുട്ടിച്ചെരികൾ നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ അതിരാവിലെ വെളുപ്പിന് നമ്മൾ 10 ഞാനും രേഷ്മ എഴുന്നേറ്റു കേട്ടോ. കാരണം എഴുന്നേറ്റത് വെറുതെ ഒന്നും എഴുന്നേറ്റതല്ല, നമ്മൾ എയർപോർട്ടിന്റെ അടുത്താണ് കിടന്നിരുന്നത്. അതുകൊണ്ട് കിടക്കുമ്പോൾ ഇടക്കിടക്ക്, അതായത് ഒരു 10-15 കൂടുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം കേൾക്കാം. ഇത്രയും നാൾ ഫ്ലൈറ്റ് വിമാനം മേളിൽ കൂടി പോകുമ്പോൾ ആ ശബ്ദം കേൾക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഞാൻ കുതിക്കുമായിരുന്നു. പക്ഷെ അന്ന് സത്യം പറഞ്ഞ വെറുത്തുപോയി, കാരണം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെ വിശേഷം എല്ലാം തിരക്കിയിട്ട് ഞാൻ അവർക്ക് ദാഹജലം കൊണ്ടുവന്ന് കൊടുത്തു. കാരണം ആ വലിയ ബോട്ടിൽ കാരണം ആർക്കും മര്യാദക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം 3:45 കേട്ടോ നമ്മളെല്ലാവരും ഇറങ്ങിയത്. അപ്പോഴായിരുന്നു ഇവന്റ് ഇല്ല, ക്യാമറയിൽ ഒന്നും അറിയണില്ല, ക്യാമറയിലല്ല നേരിട്ട് കാണുമ്പോ ഭയങ്കര ആശയം. നോക്ക് നിന്റെ കറക്റ്റ് ഷെയ്ഡാ, നിന്റെ സത്യമായിട്ട് നിന്റെ പൗഡറി ആയിട്ടിരിക്കുന്നില്ല. എന്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ് എനിക്ക് സ്യൂട്ടബിൾ ആയിരുന്നില്ല, എല്ലാവരുടെയും പക്കയായിരുന്നു. പക്ഷെ എന്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ് വീഡിയോയിൽ കാണുമ്പോൾ അറിയുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ കുറച്ച് ആശയമായിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മളെല്ലാവരും, പിന്നെ മാത്രമല്ല നമ്മളുടെ ഒരു ഫ്രണ്ട് അക്ഷര കൂടി ഉണ്ടായിരുന്നു, സ്വീറ്റ് ഗേൾ. അങ്ങനെ അക്ഷരയും കൂട്ടിയിട്ടാണ് നമ്മളുടെ ആനന്ദ് അംബാനിയുടെ കല്യാണം കഴിഞ്ഞ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലേക്ക് പോയത്. വലിയ ബിൽഡിംഗ് ആണ്, സംഭവം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫാൻ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു. ഈ ഫാൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫാൻസ് അല്ല, ഒത്തിരി വലിയ വലിയ ക്രിയേറ്റേഴ്സും ഉണ്ട്. അതായത് ഈ 1 crore above 10 million എബവ് ഉള്ള ഒത്തിരി ക്രിയേറ്റേഴ്സ് യൂട്യൂബിലുണ്ട്. നോർത്ത് ഇന്ത്യയിൽ, അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു. പിന്നെ സുനീതി ചൗഹാൻ, ജുനീത ഗാന്ധിയുടെയൊക്കെ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന്. അങ്ങനെ നമുക്ക് പാസ്സെല്ലാം കിട്ടി, കയ്യിൽ ബാൻഡൊക്കെ തരും എൻട്രിക്ക് വേണ്ടിയിട്ട്. കയ്യിൽ പ്രത്യേക ബാൻഡെല്ലാം നമ്മൾ ധരിക്കണം. അതെല്ലാം ധരിച്ച് അകത്തേക്ക് കയറിയപ്പോഴേക്കും അത് വേറൊരു ലോകമാണ് കേട്ടോ കാണാനായിട്ട്. എന്നുവെച്ചാൽ അവിടെ സെറ്റപ്പ് എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. അവരുടെ ഡെക്കറേഷൻസും ഇൻറ്റീരിയർസ് എല്ലാം ചെയ്തിരുന്നത് അടിപൊളിയായിരുന്നു. പിന്നെ വലിയൊരു ഇവന്റ് നടക്കുവാണല്ലോ. അപ്പൊ ചെന്നപ്പോ തന്നെ ജുനീത ഗാന്ധിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ നിന്നുണ്ടായിരുന്നത് നമ്മുടെ ഉണ്ണിയാണ് കേട്ടോ. ഉണ്ണീനെ അവിടെ വെച്ച് കണ്ടു, നമുക്ക് കുറച്ച് മുന്നേ വന്നതാണ് ഉണ്ണി. അതിനുശേഷം നമ്മുടെ നേഹക്കുട്ടീനെ കണ്ടു. നേഹക്കുട്ടി ഭയങ്കര വൈബാണ് കേട്ടോ. അവള് ഡാൻസ് നമുക്ക്, എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ തൊട്ട് എനിക്ക് തുള്ളാനായിട്ട് തോന്നും. അത് എവിടെയാണ് എന്താണ് അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ തോന്നില്ല, എനിക്ക് പെട്ടെന്ന് തുള്ളണം. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇവന്റ് ആണെങ്കിൽ എന്തായാലും തുള്ളണം. അപ്പോൾ അതിന് പെട്ടെന്ന് കിട്ടിയ ഒരു കൂട്ടായിരുന്നു നേഹ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശന്നപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞത് നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ, സ്റ്റേജിന്റെ ബാക്കിലല്ല ഏതാണ്ട് സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ടീം നാച്ചിന്റെ പെർഫോമൻസ് എന്ന് കേട്ടത്. അങ്ങനെ ഫുഡെല്ലാം അവിടെ ഇട്ടെറിഞ്ഞിട്ട് നമ്മൾ ഓടി വന്നുട്ടാ. അയ്യോ, ടീം നാച്ചിന്റെ പെർഫോമൻസ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും അവരുടെ ഒരു ലൈവ് പെർഫോമൻസ് കാണാൻ പറ്റിയിരുന്നെങ്കിലും ഒന്ന്. അത് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാ. പിന്നെ അവരുടെ ഡാൻസ് തുടങ്ങിയപ്പോഴേക്കും ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി. പിന്നെ നമ്മൾ ഫുൾ തുള്ളലായിരുന്നു അവിടെ കിടന്ന്, എല്ലാവരും കൂടെ തുള്ളലായിരുന്നു. നമ്മൾ നിന്ന് അവിടെ ക്രിയേറ്റേഴ്സ് ആയിരുന്നു കേട്ടോ. താഴെയായിരുന്നു ഫാൻസ് ഉണ്ടായിരുന്നത്, അവരുടെ കൂടെ പോയി നിന്നാൽ മതിയായിരുന്നു. കാരണം അവർ ഡാൻസ് കളിച്ച് നല്ലോണം എൻജോയ് ചെയ്യുമായിരുന്നു. നമ്മളുടെ അവിടെ ക്രിയേറ്റേഴ്സ് വന്നിട്ട് തമ്മിൽ തമ്മിൽ വർത്തമാനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. അവർക്ക് എങ്ങനെയാണ് അങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. കാരണം അത്ര അടിപൊളി പാട്ടുകളായിരുന്നു അവിടെ പ്ലേ ചെയ്തിരുന്നത്. സുനീതി ചൗഹാന്റെ ഒക്കെ ലൈവ് പെർഫോമൻസ് എന്താ അടിപൊളിയായിരുന്നു എന്നറിയോ. അങ്ങനെ നമ്മൾ വന്നപ്പോൾ കഴിച്ച സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്സ് എടുത്തു. ഡെസേർട്സിൽ ഐസ്ക്രീം ഒക്കെ സൂപ്പർ ആയിരുന്നു. പക്ഷെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, അത് കുറച്ച് കയ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഫുഡും കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിരുന്നു. പിന്നെ ഒത്തിരി നോർത്ത് ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങ് വടക്കേ ഇന്ത്യയിലെ ക്രിയേറ്റേഴ്സ് നമ്മുടെ പോലെ അല്ല കേട്ടോ. അവർക്ക് ഈ എന്താ പറയുക, നമ്മൾ ഒരു ഭാഷ വെച്ചിട്ടൊക്കെ അല്ലേ, നമ്മളുടെ റീജിയണൽ ലാംഗ്വേജിലൊക്കെയാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ അങ്ങനെ റീജിയണൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ലാണ്ട് ആ വീഡിയോ അങ്ങ് പോകും. അപ്പോൾ ഒത്തിരി വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടും. അപ്പോൾ അവർ കൂടുതലും അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ വന്നിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ആരും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കതിൽ വിഷമമൊന്നുമില്ല, പക്ഷെ നമ്മൾ നല്ല ക്രിയേറ്റേഴ്സ് തന്നെയാണ്. അങ്ങനെ നമ്മൾ തമ്മിൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാമെന്നുള്ളൊരു സെറ്റപ്പ് ആയപ്പോഴേക്കും പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ 2 ഫിലിമിന്റെ പ്രൊമോഷൻ ആയിരുന്നു. അപ്പോൾ അതൊരു ഹൊറർ ഫിലിം ആയിരുന്നല്ലോ. അപ്പോൾ ഹൊറർ എഫക്റ്റിന് വേണ്ടിയിട്ട് അവർ ലൈറ്റ്സ് എല്ലാം ആദ്യം ഓഫാക്കി, പിന്നെ ഓണാക്കി. അപ്പോൾ ഓണായപ്പോഴേക്കും ദാ സ്റ്റേജിൽ ശ്രദ്ധാ കപൂറും രാജ്കുമാർ റാവും വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അതിലെ ഫിലിമിലെ ഒരു സോങ്ങിൻ്റെ ലോഞ്ചും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ ഫ്രണ്ട് അക്ഷരനെയും പിന്നെ ഉണ്ണിയും നമ്മളെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുത്തു. അങ്ങനെ നേഹയും ഉണ്ണിയും പോയി. അതിനുശേഷം നമ്മളുടെ വേറൊരു ഫ്രണ്ട് ഖുഷി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടും കൂടി നമ്മളെ ജോയിൻ ചെയ്തായിരുന്നു. അതിനുശേഷം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ അവിടെ
ഷോർട്സിന്റെ ഒരു മൂലക്ക് നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്ന സമയത്ത് കല്യാണി ഓടി വന്നേക്കുന്നു. അവൾ അങ്ങനെയാണ്, ആള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും, ബാ ഞാനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. കാരണം അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഹൈ ഹീൽസ് ഇട്ടിട്ട് എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദനെടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ഡൽഹിയിൽ പോയപ്പോഴും ഞാൻ ഇതേ ഹൈ ഹീൽസ് തന്നെയാണ് ഇട്ടിരുന്നത്. അന്നും ഭയങ്കരമായിട്ട് കാല് വേദനെടുത്തു, മാത്രമല്ല വിരലുകളിലെ തൊലിയെല്ലാം പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ പുതിയ ചെരുപ്പൊന്നും മേടിക്കേണ്ട, കാരണം ചെരുപ്പ് മേടിക്കുകയാണെങ്കിൽ ചെലവല്ലേ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ചെലവ്. ബാൻഡേഡ് ആണെങ്കിലും നമ്മൾ രണ്ടോ മൂന്നോ രൂപയുടെ ബാൻഡേഡ് മേടിച്ചാൽ പോരെ. അപ്പൊ കാല് മുറിഞ്ഞു കഴിഞ്ഞാലും ബാൻഡേഡ് ഇട്ട് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ചത്താലും ചെരുപ്പ് പുതിയത് മേടിക്കില്ല, എന്തൊരു പിശുക്കിയാന്നു. അവിടെ നിന്ന് പുറത്ത് കടന്നപ്പോഴേക്കും ദാസിംഹത്തിന്റെ പൂടെയെല്ലാം കളഞ്ഞ് പട്ടിയാണെന്ന് പറഞ്ഞ് കൊണ്ടു നിർത്തിയിരിക്കുന്നു. കാരണം ഈ വീഡിയോയിൽ കാണുമ്പോൾ അധികം സൈസ് ഒന്നുമില്ല, പക്ഷെ ആ അന്ത ആൾക്കും അന്ത പട്ടിക്കും ഭയങ്കര സൈസായിരുന്നു കേട്ടോ. അങ്ങനെ ഇവന്റ് എല്ലാം കഴിഞ്ഞ് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിനോട് ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് കാറിലേക്ക് കയറാൻ പോയപ്പോഴേക്കും റോഡിൽ നോക്കിയപ്പോഴേക്കും റോഡിൽ ഫുൾ ബ്ലോക്ക്. പണ്ട് കാലൂർ കത്തരിക്കടവ് റൂട്ടിലുണ്ടാക്കിയ അത്ര ബ്ലോക്കിൻ്റെ അത്രയും ഇല്ല, പക്ഷെ എന്നാലും ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കാറുകാരനായിരുന്നു, നമ്മളൊരു അഞ്ചാറ് പേര് കാറിലേക്ക് കയറാനുണ്ടായിരുന്നു. മാത്രമല്ല റോഡിനവിടെ വീതിയും കുറവായിരുന്നു തോന്നുന്നു. പിന്നെ കുറേ കാറുകളും ബാക്കി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ആ ചെരുപ്പ് ഊരിയപ്പോഴേക്കും ഈ വിരലെല്ലാം കൂടി ഒട്ടിച്ച് വെച്ച പോലെ, പശയിട്ട് ഒട്ടിച്ച് വെച്ച പോലെ ഒട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ വിശേഷം ഇതുവരെയുള്ളൂ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.